ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്സർവർ ഡിസൈനിന്റെ വേറെ ഒരു മെത്തേഡാണ്. അപ്പൊ നമ്മൾ മുമ്പ് ചെയ്തിരുന്ന ആ പ്രോബ്ലം തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതിന്റെ സെക്കൻഡ് മെത്തേഡ് നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒബ്സർവർ ഡിസൈനിന്റെ. കൺസിഡർ ദ സിസ്റ്റം ഡിസ്ക്രൈബ് ബൈ ദ സ്റ്റേറ്റ് മോഡൽ എക്സ് ഡോട്ട് ഈസ് ഇക്വൽ ടു എ എക്സ് വൈ ഈസ് ഇക്വൽ ടു സി എക്സ്. നമുക്ക് സ്റ്റേറ്റ് മോഡൽ തന്നിട്ടുണ്ട്. വർ എ ഈസ് ഇക്വൽ ടു മൈനസ് വൺ 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 മൈനസ് ടു ആൻഡ് സി എന്ന് പറയുന്നത് വൺ സീറോ. ഡിസൈഡ് എ ഫുൾ ഓർഡർ ഒബ്സർവർ. ദ ഡിസൈഡ് ഐഗൺ വാല്യൂസ് ഫോർ ദ ഒബ്സർവർ മെട്രിക്സ് ആർ മ്യു വൺ ഈസ് ഇക്വൽ ടു മൈനസ് ഫൈവ് ആൻഡ് മ്യു ടു ഈസ് ഇക്വൽ ടു മൈനസ് ഫൈവ്. ഇതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒബ്സർവർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈ ഒബ്സർവറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. അപ്പോൾ അതിൻ്റെ ഫോം എങ്ങനെയാണ്? ലാംഡ ഐ മൈനസ് എ മൈനസ് ജെ സി. അതിൻ്റെ ഡിറ്റർമിനന്റ് നമുക്ക് അവിടെ സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇതാണ് അവൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ലാംഡ ഐ മൈനസ് ഈ മൈനസ് നമ്മളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ജി സി എന്ന് നമുക്ക് അവിടെ വരും. അപ്പോൾ അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഈ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നതിന് ആ മെട്രിക്സ് എഴുതണം അല്ലേ. അപ്പോൾ ആ മെട്രിക്സ് എങ്ങനെയാണ് വരുന്നത്? ലാംഡ ഇൻ ടു ഐഡന്റിറ്റി മെട്രിക്സ് മൈനസ് എ മെട്രിക്സ് നമുക്ക് അവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് എഴുതി. പ്ലസ് ജി മെട്രിക്സ് എന്ന് പറയുന്നത് എന്താ? ജി വൺ ജി ടു ആൻഡ് സി മെട്രിക്സ് നമുക്ക് അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വൺ സീറോ. ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? അവിടെ ജി വൺ സീറോ ജി ടു സീറോ എന്ന് നമുക്ക് അവിടെ എഴുതാം. ഇനി ഇവിടെ ലാംഡ ഐ മൈനസ് എ എന്ന് പറയുന്നത് എന്ത് വരാ? ലാംഡ പ്ലസ് വൺ മൈനസ് വൺ മൈനസ് വൺ ലാംഡ പ്ലസ് ടു എന്ന് വരും. ഇനി നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? ലാംഡ പ്ലസ് വൺ പ്ലസ് ജി വൺ മൈനസ് വൺ മൈനസ് വൺ പ്ലസ് ജി ടു ലാംഡ പ്ലസ് ടു എന്ന് നമുക്ക് അവിടെ എഴുതാം. ഇതാണ് നമ്മുടെ ലാംഡ ഐ മൈനസ് എ പ്ലസ് ജി സി എന്ന് പറയുന്നത്. നമ്മളിതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കണം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കണം, അതായത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ രണ്ട് എലമെൻറ്റ് ഇൻറ്റു ചെയ്യുക മൈനസ് ഈ രണ്ട് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ലാംഡ പ്ലസ് വൺ പ്ലസ് ജി വൺ ഇൻറ്റു ലാംഡ പ്ലസ് ടു. ഇനി ഇവിടെ വരുമ്പോൾ മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ പ്ലസ് വരും, പ്ലസ് മൈനസ് വൺ പ്ലസ് ജി ടു എന്ന് വരും. അതായത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ സീറോ ആയിട്ടാണ് നമ്മളവിടെ ഇക്വേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അത് ഈക്വൽ സീറോ എന്ന് കൊടുത്തു. നമ്മൾ ഈ ലാംഡനെ ഈ ലാംഡനെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് ലാംഡ സ്ക്വയർ വരും. ഇനി അതിനുശേഷം നമുക്ക് ഈ ലാംഡനെ ടു കൊണ്ട് ഇൻറ്റു ചെയ്യപ്പോൾ ടു ലാംഡ എന്ന് വരും. അതിനുശേഷം വൺ പ്ലസ് ജി വൺ ലാംഡ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ വൺ പ്ലസ് ജി വൺ ഇൻറ്റു ലാംഡ പ്ലസ് ഇതിനെ കോൺസ്റ്റൻറ്റുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ ടു ഇൻറ്റു വൺ പ്ലസ് ജി വൺ എന്ന് നമുക്ക് അവിടെ വരും. ഇനി ഇവിടെ എന്താണ് വരുന്നത്? നമുക്ക് ഈ ഒരു ടേം എന്ന് പറയുന്നത് മൈനസ് വൺ പ്ലസ് ജി ടു, നമുക്ക് ജി ടു മൈനസ് വൺ എഴുതാം. ഇനി നമ്മളിവിടെ ഈ ലാംഡയുടെ കോഎഫിഷ്യൻസ് ഒക്കെ നമ്മൾ ഒരുമിച്ച് എഴുതാൻ പോവാണ്. അതായത് ലാംഡ സ്ക്വയർ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ജി വൺ ലാംഡ പ്ലസ് ഇതിനെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ടു പ്ലസ് ടു ജി വൺ പ്ലസ് ജി ടു മൈനസ് വൺ എന്ന് നമുക്ക് അവിടെ വരും. ഇവിടെ ടു പ്ലസ് വൺ എന്ന് പറയുന്നത് ത്രീ ആണ്. അപ്പോൾ ലാംഡ സ്ക്വയർ പ്ലസ് ത്രീ പ്ലസ് ജി വൺ ലാംഡ ആൻഡ് ഇവിടെ ടു മൈനസ് വൺ എന്ന് പറയുന്നത് വൺ കിട്ടും. അപ്പോൾ അവിടെ വൺ പ്ലസ് ടു ജി വൺ പ്ലസ് ജി ടു ഈക്വൽസ് സീറോ എന്ന് നമുക്ക് അവിടെ വരും. ഇതാണ് നമ്മുടെ ഒബ്സർവറിൻ്റെ ക്യാരക്ടർസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ക്യാരക്ടർസ് ഇക്വേഷൻ ഓഫ് ഒബ്സർവർ നമുക്കവിടെ കിട്ടി. ഇനി നമ്മൾ ഡിസൈഡ് ക്യാരക്ടർസ് ഇക്വേഷൻ നമ്മളവിടെ കണ്ടുപിടിക്കണം. നമുക്കവിടെ ക്ലോസ് ലൂപ്പ് കോഴ്സ് നമുക്കവിടെ തന്നിട്ടുണ്ട്. മ്യൂ വൺ ആൻഡ് മ്യൂ ടു നമുക്കവിടെ തന്നിട്ടുണ്ട്. മൈനസ് ഫൈവ് ആയിരുന്നു രണ്ടും വരുന്നത്. അപ്പോൾ അവിടെ ലാംഡ മൈനസ് മ്യൂ വൺ ഇൻറ്റു ലാംഡ മൈനസ് മ്യൂ ടു നമുക്കവിടെ ചെയ്യുമ്പോൾ ലാംഡ പ്ലസ് ഫൈവ് ഇൻറ്റു ലാംഡ പ്ലസ് ഫൈവ് എന്ന് വരും. അപ്പോൾ നമ്മളിത് ഇൻറ്റു ചെയ്യുമ്പോൾ ലാംഡ സ്ക്വയർ പ്ലസ് ടെൻ ലാംഡ പ്ലസ് ട്വൻറ്റി ഫൈവ് എന്ന് നമുക്കവിടെ വരും. ഇനി നമ്മൾ ഈ ലാംഡയുടെ കോഎഫിഷ്യന്റ് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ജി വൺ കണ്ടുപിടിക്കാം. അതായത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉണ്ടല്ലോ, അത് ഒബ്സർവറിൻ്റെ, അതിൻ്റെയും ഡിസൈഡ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ നമ്മൾ കോഎഫിഷ്യന്റ് നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ലാംഡയുടെ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ ത്രീ പ്ലസ് ജി വൺ ആണ്, ഇവിടെ ടെന്നും. അപ്പോൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ജി വൺ ഈസ് ഈക്വൽ ടു സെവൻ എന്ന് നമുക്കവിടെ വരും. ഇനി രണ്ടാമത്തത് നമുക്ക് എന്താ, കോൺസ്റ്റൻറ്റുകൾ അവിടെ ഇക്വേറ്റ് ചെയ്യുക. കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വൺ പ്ലസ് ടു ജി വൺ പ്ലസ് ജി ടു ആണ്, ഇവിടെ ട്വൻറ്റി ഫൈവും. അപ്പോൾ അത് തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. വൺ പ്ലസ് ടു ജി വൺ പ്ലസ് ജി ടു ഇസ് ഇക്വൽ ടു ട്വൻറ്റി ഫൈവ്. അപ്പോൾ ജി ടു ഇസ് ഇക്വൽ ടു ട്വൻറ്റി ഫൈവ് മൈനസ് വൺ മൈനസ് ടു ജി വൺ. ജി വണിൻ്റെ വാല്യൂ നമ്മളിവിടെ സെവൻ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ട്വൻറ്റി ഫോർ മൈനസ് ടു ഇൻറ്റു സെവൻ എന്ന് പറയുമ്പോൾ അവിടെ എത്ര വരും? ടെൻ എന്നവിടെ വരും. ഇതാണ് അവിടെ ജി മെട്രിക്സ് നമുക്കവിടെ കിട്ടുന്നത്. ജി വൺ ജി ടു എന്ന് പറയുന്നത് ഇതാ സെവൻ ടെൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അവിടെ ഒബ്സർവർ സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്.